വാ ഇറങ്ങ്. കുറച്ച് ദിവസമായിട്ട് ഞാനോട് ഒറ്റയ്ക്കാ, പാർട്ട്ണറായിട്ട് ചെറിയൊരു പിണക്കം. ഇത് അവളുടെ പപ്പയും അമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ചത്. ഇതിപ്പോ വീട്ടില്. എല്ലായിടത്തും CCTV അല്ലേ. ഇവിടെ ആകുമ്പോ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. ഇരിക്കി ഇരിക്കി, ഞാൻ പോരാ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യില്, എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബീർ എടുക്കട്ടെ, ചിൽഡ് ബീർ. സാർ കഴിച്ചോ, എനിക്ക് വേണ്ട. ഞാൻ കഴിക്കല്ല, ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബീറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാരൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇന്നെന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം, എന്റെ ഒരു സന്തോഷത്തിന്. എനിക്ക് പോണം, നേരമില്ല. എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി, ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം, അതാണ് പ്ലാൻ. പിന്നെ അവസ, ഞാൻ പോട്ടെ. പോകാം, വേണമെങ്കിൽ ഫ്രഷ് ആയിക്കും, ഒന്ന് റിലാക്സ് ആകാലോ. എന്തിന്, ഞാൻ വീട്ടിലേക്കല്ല പോകുന്നേ. അല്ല, ഫ്രഷ് ആയൊരു സുഖം കിട്ടും. ഈ വിയർപ്പിന്റെ മണമൊക്കെ ഒന്ന് പോകും. മനസ്സിലായില്ല. ബി കൂൾ, യു ആർ റിയലി ഹോട്ട്. താൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. ഒരു സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ കൂടുതൽ കളിക്കാൻ വരണ്ട. ഡയാനു കൊച്ചു എവിടെ? പറയാനങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ കൊന്നിട്ടൊന്നുമില്ല, എങ്ങാണ്ടാ ടൂറ് പോയി, എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ഹലോ, പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല, ആലോചിച്ചോ. പക്ഷെ നാളെ വീക്കെൻഡാ, അയാൾ വരും. അതിനു മുന്നേ തീരുമാനിക്കണം. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പോൾ അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാണ്, വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി. ആയിഷ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും, ബെഡിൽ അല്ലേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല, ആണോ? എൻ്റെ മുലകളിലും ബുക്കളിലും താഴെയൊക്കെ അയാൾ കടിച്ച് കുറച്ച് കുറെ പാടുകളുണ്ട്. കാണു സുതാരയ്ക്ക്, അതവിടെയും കാണുമല്ലോ അല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലമായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ. നമ്മൾ ഒരുമിച്ച് നിന്ന ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞുതരും, ഞാൻ ഫോൺ കൊടുക്കാം. സിതാര ടെൻഷൻ ആവണ്ടോ? ഉത്തമ ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിൽ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയാണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും, അതുറപ്പാ. സിതാര ആലോചിക്ക്, പോലീസിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. ഇല്ലേ, വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്നത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാ. ഞാൻ എന്നാ ഡ്രാഗുള അല്ലേ? Thank you.
എനിക്ക് മതിയായി ഈ പരിപാടി. അഞ്ചാറ് കൊല്ലായി എനിക്ക് ഇത് സഹിക്കാൻ വയ്യ. ദേഹം മുഴുവൻ നീറ്റലാ. ഇത് ഒരു തരം മാനസിക രോഗ. ഇതിന് ചികിത്സിക്കാ വേണ്ടത്. അത് പറഞ്ഞ് കേക്കത്തില്ലല്ലോ. നീ എന്നെ മാനസിക രോഗിയാക്കി അല്ലേ? ഞാൻ മാനസിക രോഗി. ഇത് പിന്നെ വേറെ എന്നാ? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ അങ്ങനെ പലതും ചെയ്യും. നീ അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മച്ച പൊളിച്ച് തോടെ വിടുന്ന ഞാൻ പറയട്ടെ. മതിയോ? ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ചു പറിക്കും. നീ അതൊക്കെ സഹിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തുവോ? ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം, നമ്മൾ കാണുന്നതല്ലേ. അയാൾ എങ്ങനെയെങ്കിലും ഒരു പോരും. പിന്നെ എത്ര ആളെന്ന് വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം, ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരെ ഇതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ, അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും. ഒന്നും ശരിയാവില്ല. എന്ത് പ്ലാനാ ഇത്? നടക്കാത്ത കാര്യം. നടക്കും. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തുവന്നാ നടക്കും. പക്ഷേ അവര് സമ്മതിക്കോ? എങ്കിലല്ലേ പറ്റൂ. പറ്റണം. നമ്മൾ സമ്മതിപ്പിക്കണം. അത്ര എളുപ്പാവില്ല. നമുക്ക് ആഞ്ഞു ശ്രമിക്കാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല. എന്താ അവരുടെ പേര്? സിത്താര. ഹലോ, എന്നാ? ഞങ്ങളൊരു യാത്ര പോവാ. ഞങ്ങളെന്ന് പറഞ്ഞാ? ഞാനും എന്റെ ഫ്രണ്ട് ആയിഷയും. എവിടോട്ടാ? അത് പറയണ്ട, എന്നെ ഇനി വിളിക്കണ്ട. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാനിവിടെ തട്ടിക്കൊണ്ടുപോവാന്ന് പേടിക്കണ്ട. നമ്മൾ തമ്മിൽ വലിയ പരിചയമില്ല. സാരമില്ല, ഈ യാത്രയിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടുമുട്ടി. ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ, ബൈ. എനിക്കാകെ ടെൻഷൻ. ഇന്ന് ടെൻഷൻ ആവണ്ട, നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്യ്. ടുമോറോ വിൽ ബിഗിൻ അവർ ബാറ്റിൽ.